ഇക്കോണമിക്ക് തലക്കടി ഉണ്ടാണെന്ന് അറിയില്ല. ഇന്നലത്തെ മെയിനേജ് ശേഷം ഇഷ്ടം പോലെ സംഭവങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ബൂസ്റ്റഡ് പ്ലെയർ ഓഫ് ദി വീക്ക് റുഡിഗറിന്റെ കാർഡ്, ബൂസ്റ്റഡ് സലയിലുള്ള ഒരു പ്ലെയർ ഓഫ് ദി വീക്കിന്റെ ബോക്സ് ഡ്രോ, ഏഷ്യ കപ്പിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ നേഷൻസിന്റെ ഒരു സ്പെഷ്യൽ കാർഡ് അടങ്ങുന്ന പാക്ക്, അത് ഫ്രീ ട്രൈയോടുകൂടി. പോരാത്തതിന് 7 പിക്സ് അടങ്ങുന്ന ഒരു ബോക്സ് പോലെ നമുക്ക് ഫ്രീ ട്രൈയും. എല്ലാത്തിലെ കാട്ടി ഉപരി ഗൈസ് നമ്മൾ ഇന്ത്യന്റെ സംഭവം തന്നെയാണ് മെയിൻ. നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല, പക്ഷെ ഒരുപാട് ആഗ്രഹിച്ച സംഭവമായിരുന്നു ഇന്ത്യന്റെ ഒക്കെ പ്ലെയേഴ്സ് വരണം എന്നുള്ളത്. ഇന്ത്യൻ്റെയൊക്കെ പ്ലെയേഴ്സ് മുന്നേ തന്നെ ഗെയിമിൽ ഉണ്ടെങ്കിലും സ്പെഷ്യൽ കാർഡായിട്ട് അതും നല്ല റേറ്റിങ്ങോടുകൂടി നല്ല സ്റ്റാറ്റ്സോടുകൂടി വരുന്നത് ഇതാദ്യമായിട്ടാണ്. ദിസ് ഈസ് എ ഹിസ്റ്ററി ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ട് വന്ന ബോക്സ് ഷോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ ക്ലിപ്പും നമ്മൾ ലൈവ് സ്ട്രീം നിന്ന് എടുത്തതാണ്. ഞാൻ ഡെയിലി ഇപ്പോൾ ടീം ഇൻഫിനിറ്റി 2.0 എന്ന് പറയുന്ന ചാനലിൽ ഈ ഫുട്ബോൾ ലൈവ് സ്ട്രീംസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡെയിലി നൈറ്റ് 9 PM ആണ് നമ്മുടെ ലൈവ് ടൈം. സോ സീ യു ദേർ, എൻജോയ് ദ വീഡിയോ ആൻഡ് Don't forget to drop a like. സോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പരിചയപ്പെടുത്തരാം. പ്രീമിയം ഇ ഫുട്ബോൾ സ്റ്റോർ ആണ് ഗൈസ്. നല്ല കിഡ്രം ഇ ഫുട്ബോളിലെ അക്കൗണ്ട് സെയിൽസ് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അക്കൗണ്ട് വിൽക്കാനാണെങ്കിലോ വാങ്ങാനാണെങ്കിലോ ഈ ഒരു ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണ് ഗൈസ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. ഇപ്പൊ തന്നെ കയറിക്കോ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറെ പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കുക. ആൻഡ് ദിസ് ഈസ് ദാറ്റ് ഗ്രൂപ്പ് ഗൈസ്. ജോയിൻ നൗ പ്രീമിയം ഇ ഫുട്ബോൾ സ്റ്റോർ. നമുക്ക് ആദ്യം ഈ ഒരു സംഭവം എല്ലാം കളക്ട് ചെയ്യാം. ഓക്കെ, എപ്പിക്ക് എപ്പിക്സ് ഉണ്ട് ഗൈസ്, ഫ്രീ എപ്പിക്സ്. ഇതെന്താണ്, ഇതെടുക്കാൻ റീട്രൈ? എന്റെ മോനെ ഗൈസ്, സത്യം പറയാലോ, ഇന്ത്യൻ പ്ലെയേഴ്സ് വന്നോണ്ടാന്ന് തോന്നുന്നു ഇത്ര കാര്യം. ഇത് ഐറ്റങ്ങൾ അറിഞ്ഞിട്ടില്ല ഇന്ത്യക്കാരെ ഒരു ഫുട്ബോളിനോടുള്ള ക്രേസ്. ഇനി കുറെ ഇന്ത്യക്കാർ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്, കുറെ പൈസ ആയിട്ട് ഞങ്ങൾ ഊറ്റാൻ പറ്റും. ഇപ്പൊ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് സുനിൽ ഛേത്രിന് സഹല്യം വേണമെന്നാണ് ഉള്ളത്. ഇനിയും ഈ ഫ്രീ ആയിട്ടുള്ളത് പോലും എടുക്കാൻ കഴിയില്ല. എന്താണ് ഫ്രീ ട്രൈ ഇഷ്ടം പോലെ ഉണ്ട്. രണ്ട് ഫ്രീ ട്രൈ ഉണ്ട് ഗൈസ് ഇറ്റാലിയൻ ഗാർഡിയൻസിന്റെ, അതിനാണ് ചെയ്തിട്ടില്ല. ടോർച്ചിന് കിട്ടി. ഓക്കെ ഓക്കെ, ഞാൻ ഈ ഒരു ഫ്രീ ട്രൈ അപ്പടാക്കട്ടെ. ഇറ്റാലിയൻ ലെജൻസിന്റെ ഇതേ റീട്രൈ വരല്ല. ഓക്കെ, റീട്രൈ വന്നിട്ടില്ല. ആ ഓക്കെ, ബേസ് കാർഡാണ് ഗൈസ്. ഓക്കെ, ബേസ് ആണ്, ബേസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു അക്കൗണ്ടിലാണ് കേട്ടോ എനിക്ക് ക്രൈഫിനെ ഫ്രീ ട്രൈ കിട്ടിയത്. അതുകൊണ്ട് ഇതിൽ ഫ്രീ ട്രൈയിൽ ആരും കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. അടിച്ചില്ല മോനെ, അടിച്ചില്ല. ബലൂൺ എല്ലാം പറഞ്ഞു. ഏതല്ലോ ഫാൽക്കോണിനെല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ്, ഒരു ബോക്സോ പെട്ടെന്ന് കിട്ടിയാൽ പിന്നെ അടുത്തേല് അത്ര പെട്ടെന്ന് കിട്ടൂല. അതാണ്, നമുക്ക് എന്തായാലും എല്ലാം ഓപ്പൺ ആക്കും. ഒന്നിലും റീട്രൈ ഇല്ല. ലാസ്റ്റ് ആയിരിക്കും ഞാൻ ഇത് ഓപ്പൺ ആക്കുന്നത്, നമ്മളെ പിള്ളേരെ ഇന്ത്യൻ്റെ. ഹേ, അന്നേരം നിങ്ങൾ കാണില്ല. ലൈക്ക് അടി ഗൈസ്, 300 ലൈക്ക് ആക്കാം, 300 ലൈക്ക്. അതാ വീട് പൊട്ടിയെല്ലാം പൊട്ടി. സ്കിപ്പ് ലാ സ്കിപ്പ്. മിത്തോമയാ? ഓ താങ്ക് യു. ഈ ഒരു അക്കൗണ്ടിലേക്ക് മിത്തോമയില്ല, മറ്റേ അക്കൗണ്ടിൽ രണ്ട് മിത്തോമ ഉണ്ടായിന്. എന്തായാലും മിത്തോമനെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നൊരു കാർഡായിരിക്കും മിത്തോമ. ഇനിയല്ല, ഇതിനൊന്നും ഫ്രീ ട്രൈയേ കറക്കുന്നുള്ളൂ, ബാക്കിയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഗൈസ്. ഇതിൽ സണ്ണ് സണ്ണാണ് ഗൈസ്, സണ്ണിനാണ് ടാർഗറ്റ്. ഉണ്ട കിട്ടും, സണ്ണിൻ്റെ ട്രൗസർ പോലും കിട്ടില്ല. പക്ഷേ ജെ സ്കിമ്മിനാണ് ഗൈസ് കിട്ടിയത്. ഈ സണ്ണിനെ കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ യൂസ് ഇല്ല, യൂസ് ചെയ്യാനൊരു സ്ഥലവും ഇല്ല. വെറുതെ എന്തിനാണ്, ഇത് അഹമ്മദ് ഇറാൻ ഖലാഫ്. ആയിക്കോട്ടെ, ഒരു കാര്യമില്ല, ഞാൻ കളിപ്പിക്കാനേ പോകുന്നില്ല. നീ ഒന്ന് പിച്ച് കാണൂലടാ എന്നോട്. ഏഷ്യ ഏഷ്യയോട് നമുക്ക് വിരോധമാണ്, എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല ഗൈസ്. എല്ലാവരും പറയുന്നത് ഏഷ്യ ഏഷ്യ എന്ന് പറയുന്നത് ചൈന പൊട്ടതെന്ന് വെച്ചാൽ ലോകമൊട്ടെ ഇജാദി. ലാസ്റ്റ് നമ്മളെ ഇതേതാണ്, സൗദി അറേബ്യ, സൗദി അറേബ്യ. സോ എപ്പിക്ക് എടുത്തു, എപ്പിക്ക്. ആ അതാ ഗൈസ്, ഒരു ഫ്രീ എപ്പിക്കിൻ്റെ ട്രൈ ഉണ്ട്. അതിനുമ്പ് ഇറ്റാലിയൻ്റെ കറക്ക, ഈ ഇറ്റാലിയനിലുള്ള എല്ലാവരും കിട്ടിയെന്ന് തോന്നുന്നു. ഇത് എന്തിനാണ് ഇത് പിന്നെ തരുന്നത്, എല്ലാവരും ഫ്രീ ആയിട്ട് അങ്ങ് തന്നാൽ പോരെ. എടാ ഇത് വിനെ കിട്ടിയല്ലേ, കിട്ടിയാളത്തൊരു വിരി കിട്ടൂല്ലേ. എപ്പിക്ക് ഇറക്കാം, പ്ലെയർ ഓഫ് വീക്ക് ഇറക്കാം, നെക്സ്റ്റ് ദെൻ ഇന്ത്യ. ഓക്കെ ഗൈസ്, എപ്പിക്കാണോ? അല്ല എപ്പിക്കല്ല, എപ്പിക്കല്ല. ഉള്ളിൽ വെള്ളമാണ്, ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ എപ്പിക്കല്ല. നമുക്കൊരു ബേസ് കാർഡ് ഞാൻ ഗൈസ് കിട്ടിയത്. ആരാണിത്? ട്രിസ്ക്രോ ആണോ? ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നാളെ വരാം കേട്ടാ. നാളെ നമുക്ക് ഈ ഒരു ബോക്സ് ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ കോയിൻ കൊടുത്ത് ഇറക്കാൻ പറ്റുമോ എപ്പിക്കിൻ്റെ? ഇല്ല അല്ലേ, ഇല്ല ഇല്ല, ഫ്രീ ട്രൈ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗൈസ്, നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് ഇറക്കാം. ഓക്കെ, ഓ പ്ലെയർ ഓഫ് ദി വീക്ക് ഫ്രീ ട്രൈ ഇല്ലല്ലേ, അത് കളിക്കേണ്ടി വരും ഗൈസ്. ആക്ക് ഓപ്പൺ, ഇതാ തുറക്കുന്ന, ഇതാ സലനെ കിട്ടുന്നു നമുക്ക്. സലനെ കിട്ടി, ഫസ്റ്റ് ടൈം ഷോട്ടുള്ള ബൂസ്റ്റഡ് ആയിട്ടുള്ള സലനെ നമുക്ക് കിട്ടുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പോയിട്ട്. സല 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 സലനെ കിട്ടി. എടാ ഇതെന്തോ, എനിക്കെങ്ങനെ കിട്ടിയ സല, ആർക്കറിയാ എങ്ങനെയോ കിട്ടി. ഇതൊക്കെയാണ് ഗൈസ് ലക്ക്. അല്ല ലക്കല്ല ഗൈസ്, ഞാനാ ഇതിൻ്റെ പാക്ക് ഓപ്പൺ ഇടാം ഗൈസ്. എന്തായാലും നമുക്ക് റിലീസ് അല്ലാണ്ട് നമുക്ക് ലോക്ക് ചെയ്തൊക്കാം. ആദ്യമായിട്ടാണ് പ്ലെയർ ഓഫ് ദി വീക്ക് ബോക്സ് ഷോ എനിക്ക് എനിക്ക് ആവശ്യമുള്ള ഒരു പ്ലെയറെ കിട്ടുന്നത്. ഇതുവരായിട്ട് ഈ നാറുകൾ എനിക്ക് തന്നിട്ടില്ല. ഞാൻ മോഡ്രിച്ചിലെ വന്നപ്പോൾ എന്താ ആഗ്രഹിച്ചെന്ന് അറിയാം. കാരണം ഇനി മോഡ്രിച്ചിനൊന്നും ഒരു പ്ലെയർ കാർഡ് വരുന്ന എനിക്ക് തോന്നുന്നില്ല, സ്പെഷ്യൽ പ്ലെയർ കാർഡ്. കാരണം മോഡ്രിച്ച് ഒന്നെങ്കിൽ ഈ സീസൺ കഴിയുമ്പോൾ വിരമിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലീഗിലേക്ക് പോകും. സോ അവസാനിക്കാനായി മോഡ്രിച്ചിൻ്റെ കരിയർ. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടേനോടാ.
ശൈത്യങ്ങൾ തന്നില്ല. ഓക്കെ നോക്കട്ടെ. വാട്ട് ദ ഹെൽ, ക്രിയേറ്റീവ് പ്ലേ മേക്കറാ. അയ്യേ മോയേ മോയേ, സത്യോ ക്രിയേറ്റീവ് പ്ലേ മേക്കറാ. ഇത് നല്ല കഥ, സ്റ്റാറ്റ്സ് എല്ലാം ഉണ്ട്, കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളെ ഇന്നത്തെ ലാസ്റ്റ് ട്രൈ, ലാസ്റ്റ് ട്രൈ എന്ന് പറയാൻ കഴിയില്ല, ഞാൻ 450 കോയിൻ ഉണ്ട്, മേ ബി ഞാനത് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഗൈസ് ഇന്ത്യൻ്റെ പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഇന്ത്യ താരായിരിക്കും ഗൈസ് നമുക്ക് കിട്ടുക. സ്പെഷ്യൽ കാർഡായിട്ട് ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്ലേയേഴ്സ് വരുന്നത്. സുനിൽ ഛേത്രിയും സഹലും ആണ് എൻ്റെ ടാർഗറ്റ്. പ്രീതം കോട്ട ആരായിരിക്കും ഗൈസ് ഇത്? സുരേഷ് മോനെ, സുരേഷ് മഹേശ് രമേശ്, നിന്നെ ആരടാ വിളിച്ചത്? എടുത്തു ലക്ക് എന്ന് പറഞ്ഞപോലെല്ലാം എടുത്തു, ഒരുത്തരെ കാണുന്നില്ലല്ലോ. രണ്ടാമത്തെ ട്രൈ ആണ് ഗൈസ്, രണ്ടാമത്തെ ട്രൈ. ഇതിലെങ്കിലും എനിക്ക് ഛേത്രീനെ താടാ. മൻവീറിന്റെ എന്തിനാടാ ഇവരാ, എടാ എന്താണ് ഇത്? റൊണാൾഡോ മെസ്സി ഛേത്രി ചെയ്യണമെങ്കിൽ ഇത് എടുത്തു ഛേത്രി കിട്ടണ്ടേ. ഇനി എനിക്ക് രണ്ട് മൂന്ന് ട്രൈ ഉണ്ട്, മൂന്ന് ട്രൈൻ്റെ ഉള്ളിൽ ആശിക്കുരിനെ, സുനിൽ ഛേത്രി, സഹൽ അബ്ദുൾ സമദ് കിട്ടും ഉറപ്പാണ് ഗൈസ്. ഇതാ വന്ന് ആശിക്കുരിനെ എത്തി. ആകയാ ആകയാ മാസ്ക് ഇട്ട ആശിക്കുരിനിയൻ കമ്മിങ്. അതാ ആശിക്കുരിനിയൻ, പ്രവചന സിംഹം. ഞാൻ തന്നെ എന്താ പറയാ, പറഞ്ഞു ആശിക്കുരി സീരി സീരി പോലെ മുഖംമുട്ടി. പക്ഷേ മുഖംമുട്ടി ഇട്ട ആശിക്കുരിനിയൻ യൂസ് ചെയ്യോന്ന് അറിയില്ല, എന്തായാലും ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ചുള്ള ഒരു ബോക്സ് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ആശിക്കുരിണി എന്ന് പറഞ്ഞാൽ ആശിക്കുരിണിയൻ, അത് അത്രേ ഉള്ളൂ. ഗൈസ് ഇനി രണ്ട് ട്രൈ കൂടെ ഉണ്ട്. ഇതാ വരുന്നത് സഹല്, സഹല് വരട്ടെ, സഹല് വരട്ടെ. മോഹം ബഗാല് പോയെങ്കിലും സഹല് സഹല് തന്നെ. വേം പാ മോനെ, വേം പാ, അട്ട കാത്തിരിക്കുന്നുണ്ട് മോന്ന. വേം വന്നേ ഛത്രി, സുനിൽ ഛത്രി. ഒരു കണ്ടന്റ് ആക്കാനുള്ള ഒരു പ്ലെയറെ കിട്ടിയിട്ടുണ്ട്. സഹലിനെയും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി സൂപ്പർ ഹാപ്പി ഗൈസ്. സുനിൽ ഛേത്രിനെ കിട്ടി ഗൈസ്, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ട്രെയിനേഴ്സ് ഇല്ല. മാണിക്കല്ലേ മൊഞ്ചത്തിപ്പൂവേ, ലാസ്റ്റ് ട്രൈ ആണ് ഗൈസ്, ലാസ്റ്റ് ട്രൈ. ഐ നീഡ് സഹൽ അബ്ദുൾ സമദ്, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. സഹൽ അബ്ദുൾ സമദ്, വാ മോനെ വാ, പയംപൊരി ചായ ഭാഗത്തര. ഇതേതൂളാണ് ഊളയല്ല നമ്മളെ പയ ക്യാപ്റ്റൻ ജിങ്ക ഗൈസ്. സഹല കിട്ടിയില്ല, സഹൽ എടുക്കണോ ഗൈസ്? വേണമെങ്കിൽ ഞാൻ ഇനിയിപ്പം എൻ്റെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല, എന്തായാലും ഞാൻ നാളെ ആയിട്ട് എടുത്തിട്ട് വീഡിയോ ആക്കിയിട്ട് ഇടേണ്ടി വരും. ഇനി രണ്ട് പ്ലേസിനും കൂടി എടുക്കാമല്ലോ, അത് ഒന്ന് സഹലും ഒന്ന് പ്രീതം കൊട്ടാലും. അപ്പം രണ്ടുപേരും എനിക്ക് തന്നിട്ടില്ല, ലാസ്റ്റുള്ള രണ്ടുപേരാണ്. ടു ബി ഫെയർ കൊനമി എനിക്ക് ഹൈ റേറ്റഡ് പ്ലേസിനാണ് തന്നത്. ഇതാണ് ഗൈസ് എൻ്റെ മെയിൻ സ്ക്വാഡ്. ഓക്കെ ഇതിലേക്ക് നമുക്ക് ജിങ്കനെല്ലാം ആഡ് ചെയ്യണം, അതുകൊണ്ട് നമുക്ക് സുനിൽ ഛേത്രിന് മാത്രം ഇട തൽക്കാലം. ഛേത്രി സ്ട്രൈക്കർ അല്ലേ, ഇനി ട്രെയിൻ ചെയ്യാൻ റീട്രൈ അടിക്കേണ്ടി വരും പഠിച്ചു ഗൈസ്. കുറച്ച് സംഭവങ്ങളുണ്ട്, പക്ഷെ എനിക്ക് വേറെ ആരെങ്കിലും ഇനി കിട്ടിക്കഴിഞ്ഞാൽ മോനെ ട്രെയിൻ ചെയ്യാൻ കഴിയില്ല. ഓ കറക്റ്റ് മോനെ, കറക്റ്റ് ഗൈസ്. സുനിൽ ഛേത്രിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് എനിക്കറിയാം, ഞാൻ ഓട്ടോ ഇളക്കിയിട്ട് അടിക്കില്ലേ സാധാരണ. 93 പോകുമോ ഓവറോൾ? എന്തെയാട്ട് ഞാൻ പ്രൊസീഡ് കൊടുക്കുകയാണ്, എനിക്ക് കാര്യമൊന്നുമില്ല, ഞാൻ എന്തായാലും ഉളക്കളിയിൽ കളിക്കാൻ വേണ്ടി പോകും. ഓ 93 എൻ്റെ മോനെ സീന്. ഇനി നമുക്ക് ഓൺലൈൻ കളിക്കാം ഗൈസ്. സോ സുനിൽ ഛേത്രിയുടെ ഗെയിം പ്ലേ നിങ്ങൾ കാണണമെങ്കിൽ ഈ ഒരു വീഡിയോക്ക് 369 ലൈക്സ് ആയി കഴിഞ്ഞാൽ ഐ വിൽ ഡ്രോപ്പ് ദ ഗെയിം പ്ലേ വിത്ത് സുനിൽ ഛേത്രി ഗൈസ്. സോ യാ പെട്ടെന്ന് ലൈക്ക് അടിച്ചോ ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്. പീസ് ഔട്ട്.